കട്ടപ്പന ഇടുക്കിക്കവല വെള്ളയാംകുടി റോഡിൽ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന് സമീപം നിൽക്കുന്ന വൻമരങ്ങൾ അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. മരത്തിൽ നിന്നും വൻ ശിഖരം ഒടിഞ്ഞു വീണതോടെ ഇതുവഴി എത്തിയ ബൈക്ക് യാത്രികൻ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. ദേശീയപാത അതോറിറ്റിയെ വിവരമറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. അടിമാലികുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന വെള്ളയാംകുടി റോഡിൽ ഇടുക്കിക്കവല ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന് സമീപത്തായിട്ടാണ് 10 വാഗമരങ്ങൾ നിൽക്കുന്നത്. വൻ മരങ്ങളുടെ ചില്ലുകൾ ഒടിഞ്ഞു വീഴുന്നത് പതിവാണ്. ഇതോടെ ഇതുവഴി എത്തുന്ന വാഹന യാത്രികരും കാൽനട യാത്രക്കാരും വലിയ അപകട ഭീഷണിയെയാണ് നേരിടുന്നത്. രാവിലെ 8 മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. ആ സമയം ഇതുവഴി എത്തിയ ബൈക്ക് യാത്രികൻ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. ദേശീയപാത അതോറിറ്റിയെ വിവരമറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് നഗരസഭാ അംഗം ഷാജി കുത്തോടി പറഞ്ഞു. ആ റോഡിന്റെ സൈഡിൽ ട്രൈബൽ സ്കൂളിന് സമീപമായിട്ട് തണൽ മരങ്ങൾ യാത്രക്കാരുടെ വളരെ അപകടമുണ്ടാക്കുന്ന രീതിയിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ 2.5 മുമ്പ് തന്നെ ദേശീയ പാത അതോറിറ്റിയെ ഈ വിവരം അറിയിക്കുകയും രേഖാമൂലം കത്തുകൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നാളെ ഇതുവരെ ഇത് വെട്ടിമാറ്റുകയോ അല്ലെങ്കിൽ ഇതിന്റെ ശിഖരങ്ങൾ ഇറക്കി അവരുടെ ഭീഷണി ഒഴിവാക്കുകയും ചെയ്തില്ല. ഏകദേശം 8 ഒരു കമ്പൊടിഞ്ഞ് വീഴുകയും അത്ഭുതകരമായിട്ടാണ് ഒരു ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന്റെ കയ്യാലെ കമ്പടിച്ചു. തൊട്ടുപുറകെ വന്ന ഒരു ടൂറിസ്റ്റ് ബസ്, നിരവധിയായ വാഹനങ്ങൾ അതിന്റെ തൊട്ടുപുറകെ പുറകെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇവിടെ ആളുകൾ കൂടിയ വഴി കഴിഞ്ഞ കമ്പ് എടുക്കുകയായിരുന്നു മാറ്റുകയും ചെയ്തു. ഇത് അടിയന്തിരമായി നാഷണൽ റോഡ് അതോറിറ്റി ഇതിന്റെ പണികൾ പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാർക്ക് ആവശ്യപ്പെടാൻ. 6 മുമ്പും സമാന രീതിയിൽ മരത്തിൽ നിന്ന് വൻ ശിഖരം ഒടിഞ്ഞു വീണിരുന്നു. അന്നും വാഹനയാത്രക്കാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അപകടം പതിയിരിക്കുമ്പോഴും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് വ്യാപാരികളുടെയും പ്രദേശവാസികളുടെയും പരാതി. വിഷയത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് നാട്ടുകാർ. അടിയന്തരമായി ഈ മരങ്ങൾ, ഈ ഹൈവേയിൽ നിൽക്കുന്ന മരങ്ങൾ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും അതുപോലെ കുട്ടികൾ, അതുപോലെ വഴിയാത്രക്കാർ, അതുപോലെ നല്ല ഇവിടെ വ്യാപാരം ചെയ്യുന്ന കച്ചവടക്കാർക്ക് ഇവർക്കെല്ലാം ഭീഷണിയാണ്. കാരണം ഈ മരം വീണ്ടും അടുത്ത മൺസൂൺ വരുന്നു. ഈ പറഞ്ഞ ഇവിടെ ഏതെങ്കിലും ഒരു ശിഖരം ഒടിഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടത്തിന്റെ മുകളിലേക്കും ഇലക്ട്രിക് ലൈനിന്റെ മുകളിലേക്കുമാണ് ഇത് പതിക്കുന്നത്. വലിയ ഒരു അപകട സാധ്യത കാണുകയാണ്. അതുകൊണ്ട് ഞങ്ങളിവിടെ പ്രദേശവാസികൾ ഈ വിവരം കാണിച്ചതിനെ കളക്ടർക്ക് ഞങ്ങളൊരു പരാതി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ചെയർപേഴ്സണെ വിളിച്ച് പറഞ്ഞിരുന്നു, വില്ലേജ് ഓഫീസറെ വിളിച്ച് പറഞ്ഞിരുന്നു. അവരെല്ലാം അടിയന്തരമായ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മഴക്കാലമാകുന്നതോടെ അപകട ഭീഷണിയുടെ തോത് വർദ്ധിക്കും. അടിയന്തരമായി മരത്തിന്റെ ചില്ലകൾ വെട്ടിമാറ്റണമെന്നാണ് ഉയരുന്ന ആവശ്യം.